ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു യാത്ര പോകാൻ പോവുകയാണ് ആസാമിലേക്കാണ് പോകുന്നത് ആസാമിലെ ഒരു വലിയ ജില്ലയായ ഗുവാഹട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ യാത്ര തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ പോകുന്ന എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അരുണെ എക്സ്പ്രസ്സിലാണ് ഞാൻ ഗുവാഹട്ടിയിലേക്ക് പോകുന്നത് അപ്പം ഇപ്പോൾ ഏകദേശം സമയം 5 മണിയായി അപ്പം 5:55 എനിക്ക് ട്രെയിൻ ഉള്ളത് കൊല്ലത്ത് നിന്ന് ഗുവാഹട്ടിയിലേക്ക് അപ്പം ഏകദേശം 2.5 ദിവസമാണ് ട്രെയിനിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടത് ആ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഗുവാഹട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ 18 ഏപ്രിൽ 2023 എടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഗുവാഹട്ടിയിൽ എത്തിച്ചേരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 21 ഏപ്രിൽ 2023 ആയിരിക്കും ഏകദേശം 2.5 ദിവസം ഞാൻ ട്രെയിനിലായിരിക്കും പിന്നെ ഞാൻ അവിടെ പോയി ഒരു 3-4 ദിവസമാണ് ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇനി കൂടുതൽ ആസാമി വ്ളോഗ്സ് ആയിരിക്കും അങ്ങോട്ട് വരുന്നത് അവിടുത്തെ ആ ഗുവാഹട്ടിയിലെ ഓരോ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളും അവിടുത്തെ ഫുഡും എല്ലാം ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് പോവുക പിന്നെ കമൻറ്റ് ചെയ്യുക വന്നുകൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രത്താണ് നമ്മുടെ ട്രെയിൻ വരുന്നത് നോക്കാം നല്ല അത്യാവശ്യം ആളുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഞാനും എൻ്റെ കസിനും ട്രെയിൻ കയറിയിരിക്കുകയാണ് അപ്പം അടിപൊളിയാണ് നമ്മൾ കയറിയിരിക്കുന്നത് വെച്ചാൽ സ്ലീപ്പർ ക്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനൊക്കെ ഒന്ന് കാണിച്ച് തരാം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ച് തരാം സോ നമുക്ക് പോയാലോ ഇതാണ് നമ്മുടെ സീറ്റ് അപ്പം സീറ്റിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പ്ലഗ് പോയിന്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഒരു മിററുണ്ട് പിന്നെ ഇവിടെയും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ പിന്നെ 2 ഫാൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സ്പ്രസ്സിലുള്ളത് സാധാരണ നമ്മളെല്ലാ ട്രെയിനിലും കാണുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ട്രെയിനിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല പക്ഷേ ഒരു വൃത്തി എന്ന് പറയാൻ നമുക്ക് എടുത്തു പറയാനായിട്ടൊന്നുമില്ല കാരണം നോർത്ത് ഇന്ത്യൻ ട്രെയിനാണ് കുറച്ച് വൃത്തിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം കാരണം എന്നാലും ഒരു യാത്ര ജനങ്ങളൊക്കെ യാത്ര ചെയ്യുന്നില്ല വന്ദേ ഭാരത് എന്ന പദ്ധതി പോലെ ഇപ്പോൾ കേരളത്തിലൂടെ ഓടി അത്രയും വലിയ ഒരു സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ട്രെയിനുകളും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട് ഇതിന് വെൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കോച്ചിലേക്ക് പോകുന്നത് നമ്മുടെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ സ്ലീപ്പർ ക്ലാസ്സിലെ ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ വെള്ളമൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് ആണ് കോച്ച് ഈ സ്ലീപ്പർ കോച്ചിന്റെ ബാത്റൂം ആണ് ഞങ്ങളെ കാണിച്ചിരുന്നത് അപ്പൊ ഈ ഒരു ബാത്റൂം എന്നെ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രോപ്പറായിട്ട് ഒരു ഇത് ചെയ്തില്ല നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനുകളൊന്നും അത്രയും പ്രോപ്പറായിട്ട് ഒരു ബാത്റൂം ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനെ സത്യം പറഞ്ഞാൽ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ് എന്തായാലും 2.5 ദിവസമാണ് ഈ ഒരു ട്രെയിൻ ഇരിക്കേണ്ടത് പക്ഷെ ബാത്റൂം സത്യം പറഞ്ഞാൽ ഒരു സ്ലീപ്പർ കോച്ചിൽ വരേണ്ട ഒരു ബാത്റൂം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഒരു മോശമായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഗൈസ് നമ്മളൊരു കോഫി വാങ്ങിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ കോഫി ₹25 ഒരു കോഫിയുടെ ഒരു സംഭവം ഇത് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ ഈ ബാറ് പോലെ ഒരു സംഭവം 200 ഗ്രാം അപ്പൊ ഗൈസ് നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടി ഒരു ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചിരിക്കുന്നത് 120 രൂപയാണ് ബിരിയാണി ആയിരിക്കുന്നത് റേറ്റ് അപ്പം എന്തായാലും ഒരു കേരള സ്റ്റൈലാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയാണ് കിട്ടിയത് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ഓക്കെ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അത്രയ്ക്കും ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയത് ഈ ബിരിയാണി കഴിച്ചപ്പോൾ അപ്പോൾ ഗൈസ് ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പം ട്രെയിനിൻ്റെ അവസ്ഥ ഞാൻ ഇരിക്കുന്ന കോച്ചിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ താഴെ ഇരുന്ന് കിടന്ന് ഉറങ്ങുന്നു ഇവരൊക്കെ കണ്ടില്ലേ ചിലപ്പോൾ ഇവർ ടിക്കറ്റ് എടുക്കാതെ വരുന്നവരായിരിക്കത്തില്ല ചിലപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ ഉള്ളവരായിരിക്കും നാട്ടിൽ പോകണം എന്ന ആഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് പോരുന്നതാണ് അപ്പോൾ ഗൈസ് ചിലരൊക്കെ ഇതിൽ 2.5 ദിവസമൊക്കെ എടുക്കേണ്ടി വരും ഒരു നാട്ടിലെത്താൻ വേണ്ടി ഇങ്ങനെ തന്നെ യാത്ര ചെയ്ത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അത് മാത്രമല്ല കൊച്ചു തന്നെ ചിലപ്പോൾ ഗേൾസും ലേഡീസൊക്കെ കാണാം ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ അവർക്ക് ഇവരൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ അത്രയും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ ക്രൗഡഡായിട്ട് ഇരിക്കും ഗൈസ് ഇന്ന് 19 ഏപ്രിൽ 2023 ആയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പം ഏകദേശം തമിഴ്നാടിൻ്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്
അപ്പോൾ എനിക്ക് രാവിലെ തന്നെ മെസ്സേജ് വന്നു, വെൽക്കം ടു തമിഴ്നാട് എന്ന് പറഞ്ഞ ജിയോടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല, രാത്രി ഇന്നലത്തെ ഉറപ്പൊക്കെ എനിക്ക് ആവറേജ് ആയിട്ടാണ്, കുഴപ്പമില്ല, നല്ല രീതിയിൽ ഒരു ഇത് ഉറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു അടിപൊളി ഒരു അമ്മയും മോളും രാവിലെ വന്ന് ഒരു പാട്ടൊക്കെ പാടി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും മിക്കവരും അങ്ങനെയാണ് എഴുന്നേറ്റത്, കാരണം നമ്മളെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അവർ ആ പാട്ട് കേട്ടപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ആകെ പാടേണ്ടതെന്ന് വെച്ചാൽ പല്ലേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ എല്ലാം ഫുള്ള് ഒരു കോച്ചിലെല്ലാം താഴെ ഇരിക്കുന്നുണ്ട്, നമുക്ക് പോയി പല്ലേക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല, അവർ അവർ നമ്മളെ ഡിസ്റ്റർബൊന്നും ചെയ്യുന്നില്ല, അവർ അവരുടെ കാര്യം നോക്കുന്നു, നമ്മൾ നമ്മുടെ കാര്യം നോക്കി, നല്ല കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ഉച്ചയാവും അറിയാം, ഏകദേശം ഉച്ചയായപ്പോഴേക്കും നമ്മളിപ്പോൾ തമിഴ്നാട് കഴിഞ്ഞ് ഇപ്പോൾ തെലങ്കാന രണ്ടാമത്തെ ഡിസ്ട്രിക്റ്റിലോട്ട് കയറാൻ പോവുകയാണ്, കയറിയിരിക്കുകയാണ് എന്നാണെങ്കിൽ പറഞ്ഞത്. എനിക്ക് ഓൾറെഡി ജിയോ എന്ന് എനിക്ക് മെസ്സേജ് വന്നു, തെലങ്കാനയിൽ ഡിസ്ട്രിക്റ്റിലോട്ട് നിങ്ങൾ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞു ജിയോ എന്ന് എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ഉച്ചത്തെ ഫുഡാണ് നോക്കേണ്ടത്. അത് ഇവിടെ പാൻട്രിയിൽ നിന്ന് തന്നെ ആൾ വരും, നമുക്ക് വേണ്ടത് ചിലപ്പം ഫിഷ് മീൽ വേണമെങ്കിൽ ഫിഷ് മീൽ കിട്ടും, പിന്നെ വെജ് മീൽ വേണമെങ്കിൽ വെജ് മീൽ കിട്ടും. സോ നമ്മൾ അവർ വരുന്നത് നമുക്ക് പറഞ്ഞു കാണിച്ചു. പിന്നെ എല്ലാം തന്നെ ചിക്കൻ ബിരിയാണി പിന്നെ എഗ് ബിരിയാണി എല്ലാം എല്ലാം കൊണ്ടുവന്നിട്ട് എന്തായാലും ഉച്ചത്തെ ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചിട്ട് എന്താ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉച്ചത്തേക്ക് വാങ്ങിച്ചതാണ് ചോറും ദാള് പിന്നെ ചണ്ണയുടെ ഇത് പിന്നെ ഒരു പനീറിൻ്റെ ഒരു ഇതുണ്ട്. 150 വരെയാണ് ആയിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല, ഇന്നലത്തെക്കാട്ടും നല്ലൊരു ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ചോറുണ്ട് കേട്ടോ, ഫ്രിഡ്ജ് മീൽസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫിഷ് മീൽ വേണമെങ്കിൽ ഉണ്ട്, 180 രൂപയാവും. വിജയവാഡ സ്റ്റേഷൻ വന്നപ്പം ബണ്ണ് വാങ്ങിച്ച് രാത്രി ഇത് തൽക്കാലത്തേക്ക് കഴിക്കാൻ നേരുന്നു. അപ്പൊ ചിയേഴ്സ്. അപ്പൊ കഴി സാധാ ബണ്ണില് ഞങ്ങൾ കൊണ്ടുവന്ന ബ്രെഡിന് കൊണ്ടുവന്ന ജാം എടുത്താണ് നമ്മള് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തത്. അതുകൊണ്ട് കഴിക്കാൻ ഒരു രസമുണ്ട് കേട്ടോ, കൊള്ളാം സംഭവം. അപ്പൊ ഗൈസ് നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്, 20/4/2023. അപ്പം ഏകദേശം നമ്മൾ ഇപ്പം രണ്ടാമത്തെ പകലാണ് ഈ ട്രെയിനിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ തെലങ്കാനയൊക്കെ കഴിഞ്ഞ് ഗൈസ് നമ്മളിപ്പം വന്ന് ഒറീസയിലാണ് ഉള്ളത്. അപ്പം കുറച്ച് കഴിയുമ്പം നമ്മൾ ബംഗാളിലോട്ട് കടക്കുകയാണ്. അപ്പം എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബാത്റൂമാണ് ഭയങ്കര ശോകമാണ് ഗൈസ്. ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം, അതുമല്ല കഞ്ചസ്റ്റഡ് ആണ്. ഒരു സ്ലീപ്പർ ക്ലാസ് സ്ലീപ്പർ കോച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സ്ലീപ്പർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്കൊരു സ്വാതന്ത്ര്യം കാണാൻ, അത്യാവശ്യം ഇരിക്കാനൊക്കെ പറ്റും, നമുക്കൊരു ഇതൊക്കെ ഉണ്ടെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇത് ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ്, കാരണം ഒരുപാട് സാധനങ്ങളും ഒരുപാട് ഇതും എല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര കഞ്ചസ്റ്റഡ്. അതുപോലെ ഒരുപാട് പേര് ആ ബാത്റൂമിൽ സൈഡിൽ തന്നെ കയറി ഇരിക്കുകയാണ് ഫുള്ള്. നമുക്ക് നടക്കാൻ പോലും ഇല്ല. ഇപ്പോഴും 2 ദിവസമൊക്കെ അടുപ്പിച്ച് കിടന്ന് താഴെ കിടന്ന് ഉറങ്ങിക്കൊണ്ട് യാത്ര ചെയ്ത് വരുന്നവരുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഫുൾ ടൈം ഫുഡും വെള്ളവും വേണമെന്ന് പറഞ്ഞ IRCTCയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ് അവരാൾക്കാർ. പിന്നെ അല്ലാതെ പുറത്തുനിന്ന് കച്ചവടക്കാർ, പിന്നെ കുറച്ച് അല്ലാതെ ഭിക്ഷാടനം നടത്തുന്നവർ, പിന്നെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് പൈസ വാങ്ങിക്കാനും കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ രാത്രിയിൽ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു ആൾക്കൂട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത് ഒന്ന് നിൽക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു കംപ്ലീറ്റ് ഈ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ്, ഈ ഒരു അറോണി എക്സ്പീരിയൻസ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യാന്ന്. ലാസ്റ്റ് ഗുവാഹട്ടിയിൽ എത്തുമ്പോൾ ഞാൻ ഇത് ഷെയർ ചെയ്യും എന്താണ് എനിക്ക് ഈ ഒരു 3 ദിവസം 2 ദിവസം ഞാൻ ഇതിൽ ഈ ട്രെയിനിൽ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീല് ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. ഗൈസ് നമ്മൾ കുറച്ച് ഇവിടെ ഉള്ള ബംഗാൾ ആസാമി കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവരടുത്തൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം, അവര് കേരളത്തിൽ എന്തുകൊണ്ടാണ് വന്ന് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട് ഇത്രയും കൊല്ലമായിട്ട് ജോലി എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അതുമാത്രമല്ല നമ്മുടെ കേരള ഗവൺമെന്റിനെ കുറിച്ച് ചോദിച്ചു നോക്കാം, അവർക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നൊക്കെ അറിയാൻ. അപ്പൊ നമുക്ക് അവരുടെ തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ തന്നെ കാണുക അതിന്റെ അഭിപ്രായം. ദോശ സാമ്പാർ കേരള മുദ്ദ കുഞ്ഞി ഇഷ്ടം ബേസ് അച്ഛ കേരള ഫുഡ് ദോശ സൂപ്പർ ആണ്. അപ്പൊ സാമ്പാർ കേരള എവിടെയൊക്കെ പോയിട്ടുണ്ട്? എല്ലാം പോയി. ആ നമ്മള് മലയാളികളായിട്ട് നമ്മള് പോയിട്ടില്ല. കൊല്ലം കേരള വയനാട് വയനാട് എത്ര എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്ന അവിടെ കേരളത്തില്? 10 വർഷമായി. ആ നല്ല മലയാളം അറിയാല്ലേ.
എനിക്ക് ആ 21 വർഷം ഞാൻ 5 ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വന്നതാണ്. ഇതിനെ ഏജ് വയസ്സ് എത്ര? 22 വയസ്സ്. 28 24 ചേട്ടല്ലേ ബേടാ ഭയേ ചോട്ടായ ഭയ ചെറുതറിയാലേ. എവിടെ ചേട്ടാ നിൽക്കുന്നത്? കേരളത്തിൽ എവിടെ നിൽക്കുന്നത്? കൊട്ടരക്കര. കൊട്ടരക്കര തിരുവനന്തപുരം. ആ ആ എന്തോ കാം കാം ക്യാ പെയിന്റിംഗ് വർക്ക്. ഇത്ര സ്ഥലേ കേരളമേ? 8 വർഷം അല്ലേ. ഫുഡ് ഏതാ ഇഷ്ടം കേരളത്തിലെ? ഫുഡ് ഏതാ ഇഷ്ടം? മസാലപൂരി. കേരള ഫുഡ് അല്ല മസാലപൂരി. നോർത്ത് ഇന്ത്യൻ ഫുഡ്. മസാലദോശ. മസാലദോശ. കേരളത്തില് ഇഷ്ടമല്ലാത്ത എന്തോ സംഭവം? കേരളത്തില് ഇഷ്ടമല്ലാത്ത എന്തോ സംഭവം? ഇഷ്ടമല്ലാത്ത കേരളത്തില് അപ്പോ അച്ഛാ നെഹിമില കേരളമേ എനിത്തിങ് ഹേ കൊയ്യ ത്രിവണ്ടം ത്രീ മന്ത് ഗവർമെന്റ് കൈസ ഹെ കേരള കാ ഗവർമെന്റ് അച്ഛാ ബംഗാൾ കാ ഗവർമെന്റ് ഓർ കേരള ഗവർമെന്റ്? കേരള ഗവർമെന്റ് സൂപ്പർ സൂപ്പർ. ആ ഇത്ര ഡെവലപ്പ് ചെയ്യാ എഡ്യൂക്കേഷൻ. കേരള വിച്ച് ഗവർമെന്റ്? കേരള ഓർ ബംഗാൾ ഗവർമെന്റ് വിച്ച് അച്ഛാ ഹെ? കേരള ഗവർമെന്റ് അച്ഛാ. ക്യാ ഹെ ഇസ്കാ റീസൺ കാരൺ ക്യാ? ഹർ ചീസ് കാ ഉധർ മാർപീറ്റ് ജഗറാ ഐസാ നീ ബംഗാൾ മേ ഡെവലപ് നീ ഹെ കേരള അച്ഛാ ഡെവലപ് ഹെ അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ബംഗാളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും മനോഹരമായ കാഴ്ചകളാണ് ട്രെയിനിലൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മളൊരു ചോട്ട്പുടി എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പം പട്ടാണി, പിന്നെ നമ്മുടെ സവാള, പിന്നെ കുറച്ച് മസാല, അത് ഒരു സ്പൈസി സാധനമാണ്. അത്യാവശ്യം കൊള്ളാം. ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. 20 രൂപയേ ഉള്ളു. നോക്കാം എല്ലാവരും കഴിക്കും. ഇതാണ് ഗൈസ് ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം, ഇന്ത്യയിലെ ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോമായ കരക്പൂർ പ്ലാറ്റ്ഫോം, വെസ്റ്റ് ബംഗാളിലുള്ള കരക്പൂർ പ്ലാറ്റ്ഫോം. എന്തായാലും നമുക്ക് ഇത് കാണാൻ സാധിച്ചത് വളരെ വളരെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ വന്നപ്പോൾ രസഗുല വാങ്ങിച്ചിരിക്കുകയാണ്. മുപ്പൊരാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറയുന്നത്, അടിപൊളി ടേസ്റ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി സാധനമാണ് ഈ രസഗുള എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ഈ ഒരു ട്രെയിൻ അരോണ എക്സ്പ്രസ്സിലെ ലാസ്റ്റ് യാത്രയാണ്. നമ്മൾ ഗുവാഹട്ടിയിലേക്ക് എത്താൻ ഏകദേശം ഇനി ഒരു അരമണിക്കൂർ കൂടെ ഉള്ളു. അപ്പം നമ്മുടെ ആസാം സ്റ്റേറ്റിൽ നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പം വളരെ സന്തോഷമുണ്ട്, കാരണം ആസാമിൽ വന്നപ്പോൾ തന്നെ നല്ല മഴയൊക്കെയാണ് പെയ്തത്. നല്ല രീതിയിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു യാത്രയെ കുറിച്ച്, ഈ ഒരു ട്രെയിനിന്റെ എക്സ്പീരിയൻസ് കുറിച്ചാണ് നിങ്ങളുടെ മുമ്പ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് പോസിറ്റീവ് പോയിന്റ്സ് പറയാം. എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ആസാം എന്ന സ്ഥലം നമുക്ക് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ ഒന്ന് ജോലി ചെയ്യുന്ന ആസാമീസുകളെ ഒരുപാട് പേര് കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒരു ഭയങ്കര ഇതായിരുന്നു, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെയാണ് കാഴ്ചകളൊക്കെ, ട്രെയിനിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ആയിരുന്നു, അടിപൊളി കാഴ്ചകളായിരുന്നു. അതുപോലെ വിൻഡോ സീറ്റും കൂടെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അത്രയ്ക്കും നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ വന്നപ്പം ഒരുപാട് ചേട്ടന്മാർ, ആസാമീസ് ബംഗാളി ചേട്ടന്മാരെ പരിചയപ്പെടാൻ പറ്റി. അപ്പൊ അവരൊക്കെ നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുകയും നല്ല രീതിയിൽ അവരെ കുറിച്ച് കാര്യങ്ങൾ പറയും. അവരുടെ ലൈഫും, അവർ എത്ര വർഷം അവിടെ കേരളത്തിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെ അവർ പറയുകയും ചെയ്തു. അപ്പൊ അത്രത്തോളം അവർ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്തു, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഇതായിട്ട് പറഞ്ഞു. അത് മാത്രമല്ല, അവർ മലയാളം സംസാരിച്ചപ്പോൾ നമുക്കൊരു നാട്ടിൽ നിന്നൊരു ഫീല് കിട്ടി. അവർ അത്രയും നമ്മുടെ എന്തെങ്കിലും ചോദിക്കും, നമുക്ക് ഹിന്ദി അത്രയും പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ അവർ പക്കയായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ.
അതൊക്കെ ഒരു ഒരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് നെഗറ്റീവാണ് പറയാൻ ഇനി ഞാൻ പോകുന്നത്. നെഗറ്റീവായിട്ട് ഞാൻ പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാല് ഒരു ട്രെയിൻ സ്ലീപ്പർ ക്ലാസ് എടുത്താണ് വന്നത്. പക്ഷെ സ്ലീപ്പറിന്റെ ഒരു ഫീലും കിട്ടിയില്ല. ഒരു മാതിരി ലോക്കലിൽ പോകുന്ന അനുഭവം, ലോക്കൽ എന്ന് വെച്ചാൽ അത്രയും വശമായിട്ട് അത് ലോക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മള് കൺജസ്റ്റഡ് ആയി എന്ന് വെച്ചാൽ എല്ലാരും അത്രയും സാധനങ്ങളും അവർ നാട്ടിൽ നിന്ന് നാട്ടിൽ പോകുന്നതിന്റെ ഒരു ഇതാണോന്ന് അറിയാൻ വയ്യ. അത്രയും സാധനം കൊണ്ടുവന്നു, ഒരുപാട് പേര് താഴെ കിടന്നുറങ്ങി. അത് മാത്രല്ല ഇറിറ്റേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ കച്ചവടക്കാർ, കാരണം ഇറിറ്റേറ്റ് ചെയ്യാം നമ്മൾ. കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഏത് സമയം അങ്ങോട്ട് ഇങ്ങോട്ട് പോയി നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത സമയത്തല്ല ഉറങ്ങാൻ പറ്റത്തില്ല. ഇവര് വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത്ര ഇറിറ്റേറ്റിംഗ് ആണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് താഴെയൊക്കെ കിടന്നാണ് യാത്ര ചെയ്തത്. അപ്പൊ ടിക്കറ്റ് എടുത്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവരൊക്കെ ആയിരിക്കും, ചിലർ ടിക്കറ്റ് പോലും ഇല്ലാതായിരിക്കും, അവരെല്ലാം താഴെയൊക്കെ ആണ് ചിലരൊക്കെ ഉറങ്ങിക്കിടുന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളായാലും പെണ്ണുങ്ങളായാലും അവർക്കൊന്നും ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇവരിങ്ങനെ വന്ന് താഴെ കിടക്കുന്നത് അതുപോലെ ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. കാരണം അത്രയും വൃത്തികെട്ട അവസ്ഥയാണ് ബാത്റൂം, അത്രയും മോശമാണ്. വെള്ളം പോലും ഇല്ല ബാത്റൂമിൽ പ്രോപ്പറായിട്ട്. ഓരോരുത്തർക്ക് ഒരു കുപ്പി മിനറൽ വാട്ടർ മേടിക്കേണ്ട അവസ്ഥയാണ്. എന്തെങ്കിലും നമ്മൾ മുഖം കഴുകാനോ എന്തെങ്കിലും പല്ലിയേക്കാനും പോലും നമുക്ക് വേണ്ടി വരുന്നത്. അപ്പം ഇതൊക്കെ ഭയങ്കര ഒരു മോശം അവസ്ഥയായിട്ടാണ് ഈ ഒരു ട്രെയിൻ, കാരണം ഈ ഒരു ട്രെയിൻ ആരോണി എക്സ്പ്രസ്സിൽ എനിക്ക് നല്ല രീതിയിൽ ഫീല്. പിന്നെ പറയാനുള്ളത് ഗൈസ്, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ട്രെയിനിൽ വരുന്നുണ്ട് ഒരുപാട്. എല്ലാ ദിവസവും വരുന്നുണ്ട്, കയറി വന്നിട്ട് ചിലര് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും റെയിൽവേ തടയണം എന്ന് പറയുന്ന സത്യം പറഞ്ഞ് തടയണം. കാരണം അതൊക്കെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യുന്ന. ഓരോ 10 രൂപ വെച്ച് അങ്ങനെ ഒരുപാട് കൊള്ളകൾ നടക്കുന്നുണ്ട് ഇവിടെ, ഒരുപാട് കൊള്ളകൾ. കാരണം ഈ ഡാൻസ് കളിച്ച് മറ്റേ പാട്ട് പാടി വന്ന് ഭീഷണിപ്പെടുത്തി പൈസ താ പൈസ എന്ന് പറഞ്ഞ് അതൊക്കെ നോർത്ത് ഇന്ത്യൻ ട്രെയിൻസിലും തമിഴ്നാട്ടിലോട്ട് പോകുന്ന ട്രെയിൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ്. പിന്നെ നമുക്ക് കേരളം കഴിഞ്ഞ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു അത്രയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടോളെ. കേരളം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ പിന്നെ ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല, ടിക്കറ്റും ചോദിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം അത് എന്തായാലും അതുകൊണ്ടായിരിക്കും ആൾക്കാർ കുന്നുപോലെ നിറഞ്ഞിവിടെ കിടന്നതും ഇരുന്നതെന്നൊക്കെ തോന്നും. ഒരു നിയന്ത്രണം പോലും ഇല്ലാതെ ആളുകൾ കയറിയിരിക്കുന്നത്, ടിക്കറ്റ് ഉണ്ടോ എന്ന് പോലും നോക്കിയില്ല ആരും. പിന്നെ എനിക്ക് പറയാനുള്ള ഫുഡ്, ട്രെയിനിന്റെ ഫുഡ് ദയവീത് നമ്മൾ മാക്സിമം കുറച്ച് കഴിക്കുക. കാരണം അത്രയ്ക്കുമേ ഉള്ളു. കാരണം ചില സമയത്ത് വയറ്റിന് പിടിച്ചതാണ് ബാത്റൂം ഇല്ല. അപ്പൊ ഇതും കൂടെ കഴിച്ച് വയറ് ഈടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒട്ടും ഒന്നും പറയാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയിലായി പോകും. സോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഈ ഒരു അരോണ എക്സ്പ്രസ് ട്രെയിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് വളരെ വളരെ അവസാനം ഈ ഒരു ആസാമീസും ബംഗാളികളും അവരെ നാടെത്തിയപ്പോ അവരുടെ മുഖത്തുണ്ടായ സന്തോഷം കണ്ടപ്പോ ഉണ്ടായ ഒരിതുണ്ടല്ലോ, നമ്മൾ ഈ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്ന മലയാളികളുടെ അവസ്ഥ അല്ലേ, ആ ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത്. അത് എനിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു എക്സ്പ്രസ് ഈ അരോണ എക്സ്പ്രസ്സിൽ തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഞാൻ ഗുവാഹട്ടി സ്റ്റേഷൻ എന്താ കുറിച്ച് കാണിച്ചു തരാം, അവിടെ എന്തൊക്കെയാണ്, പിന്നെ ഫുഡ് കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ പോവാ. അപ്പൊ ഗൈസ് നമ്മളിതാ ഗുവാഹട്ടിയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്, ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നാഷണൽ ഫ്ലാഗ് കാണാൻ പറ്റും ഗൈസ്, എന്താ നാഷണൽ ഫ്ലാഗ്. ഓ എത്ര പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അറിയാൻ വയ്യ. അഞ്ച് ആറ് ഏഴ് എട്ട് ഏഴ് ഏഴ്. അപ്പൊ ഗായ്സ് ഇവിടെ മൊത്തം 7 പ്ലാറ്റ്ഫോം ആട്ടോ ഇവിടെ ഉള്ള ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ ഗൈസ് നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോവാം. ഫുഡ് കഴിക്കണം, രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അതൊക്കെയാണ്. ഇപ്പൊ നമ്മള് സ്ലീപ്പർ ആണ് എടുത്തതുകൊണ്ട് നമുക്ക് സ്ലീപ്പറിന്റെ ഒരു ഇതുണ്ട്, വെയിറ്റിംഗ് ഹോളുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ 4 പേരുള്ളതുകൊണ്ട് 80 പേരാണ് 4 പേരും കൂടെ കൂട്ടിയെന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് ഇതാണ് സ്ലീപ്പറിന്റെ വെയിറ്റിംഗ് ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്ന സ്ലീപ്പറിന്റെ ബാത്റൂമാണ്.
നല്ല വലിയ വൃത്തിയൊന്നും ഇല്ല, എന്നാലും നമ്മൾ ട്രെയിനിനേക്കാളും അത് കുഴപ്പമില്ല ആ ഒരു ഇതുണ്ട്. ഗൈസ് ഞാൻ നേരത്തെ കാണിച്ച സ്ലീപ്പർ വെയിറ്റിംഗ് ഹാളില്ലേ, നമുക്കവിടെ വെള്ളം ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ചോദിച്ചു അത്യാവശ്യം കാര്യമാണെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു എന്നാൽ എ സിയിലോട്ട് മാറാൻ പറഞ്ഞു, എ സി വെയിറ്റിംഗ് ഹാളിൽ വന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓ ഗൈസ് ഇതാണ് എ സി വെയിറ്റിംഗ് ഹാൾ. അപ്പോൾ ഗൈസ് നമ്മുടെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ട്സൈഡാണ്. കൊള്ളാം അല്ലേ, ബിൽഡിംഗ് അത്യാവശ്യം കൊള്ളാം, നമ്മുടെ റെയിൽവേ സ്റ്റേഷനേക്കാളും ഒരു നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ബിൽഡിങ്ങൊക്കെ. പിന്നെ കാണാന്ന് വെച്ചാൽ ഒരു പ്രത്യേകം വെച്ചതാ ട്രെയിനിൻ്റെ ഒരു മോഡൽ, വലിയ ട്രെയിനിൻ്റെ മോഡൽ ഇതാ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ തപ്പി പിടിച്ച് വന്നിരിക്കുകയാണ്. മൾട്ടി ക്യുസിൻ ഫുഡ് ട്രക്ക്, അത് നോക്കാം നല്ല നല്ല ഫുഡ് എല്ലാം ഉണ്ടാവുന്നു. കൊൽക്കത്ത ദം ബിരിയാണി കൊസീന മൾട്ടി ക്യൂസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. മീൽസ് ബിരിയാണി സൗത്ത് ഇന്ത്യൻ ചൈനീസ് എല്ലാം കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് മസാല ദോശ 90 രൂപ, പ്ലെയിൻ ദോശ 80, ഇതിന് ടീ റെഗുലർ 20 രൂപ, ചായ കോഫി റെഗുലർ പൂരി സബ്ജി ഉണ്ട് 60 രൂപ. അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്, നിങ്ങൾ പെട്ടെന്ന് വരുവാണെങ്കിൽ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. മൾട്ടി ക്യുസൈൻ മൾട്ടി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ മസാല ദോശ വന്നിരിക്കുകയാണ്, സാമ്പാറുണ്ട്, ചമ്മന്തി, പിന്നെ ഇത് അച്ചാറാണ് തോന്നുന്നു, അച്ചാർ ഉണ്ട്. നോക്കാം നമ്മുടെ ദോശ, നമുക്ക് ദോശ കഴിച്ചു നോക്കാം. മസാലയൊക്കെ എടുത്ത് സാമ്പാറിലും ചമ്മന്തിയിലൊക്കെ ദോശയിൽ എണ്ണയില്ല, ഭയങ്കര കട്ടി ദോശ കേട്ടോ, ഭയങ്കര കട്ടി. നമ്മുടെ മസാല അത്രയ്ക്ക് ഒന്നും ഓക്കെ ആയിട്ടില്ല, പക്ഷേ പച്ചപ്പട്ടാണ് ഈ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും രാവിലത്തേക്ക് ആ ഒരു വയറ് നിറയ്ക്കാനുള്ള സംഭവമുണ്ട്. ആ റെയിൽവേ ഫുഡ് പ്രത്യേകിച്ചും ആ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് കഴിച്ചതിനേക്കാളും ഒരുവിധം നാവിനെ രുചി തരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ, ഇനി നമ്മളെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ റൂം എടുക്കണം. അപ്പോൾ റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അത് നിൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ റൂം എടുത്തിരിക്കുകയാണ് ആസാമിലെ ഗണേഷ് ഗുരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഇവിടെ വന്ന് റൂം എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഗണേഷ് ഗുരിയിൽ നിൽക്കുന്ന ഹോട്ടൽ, റൂം എടുക്കുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞത് അത് കാണിച്ചു തരാം. ഇതാണ് ആ ഹോട്ടൽ. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിലെ എൻട്രൻസ് എന്ന് പറയുന്നത്, പടർ പെൻ എന്നാണ് റൂമിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡും അവൈലബിൾ ആണ്, എൻ്റെ അകത്താണ് റൂമിൻ്റെ പോകുന്നത്. സോ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും ആസാമിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ റൂം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കി വരണം. നോക്കി വന്നില്ലെങ്കിലും ഭയങ്കര ചില റൂമൊക്കെ നമ്മൾ കയറി നോക്കിയായിരുന്നു, പക്ഷേ ഭയങ്കര വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 4 പേരുണ്ട്, സോ നമ്മൾ 4 പേരുണ്ട് ഇപ്പം എടുത്തിരിക്കുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ 1000 രൂപയാണ് നമുക്ക് ഒരു ദിവസം റൂമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റൂം കാണിച്ചു തരാം, ലൈറ്റിട്ടോളാം. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഗൈസ് ഇതാണ് റൂം, 2 ബെഡാണുള്ളത്. നമ്മൾ 4 പേരാണ് ഈ ഒരു റൂമിൽ സ്റ്റേ ചെയ്യുന്നത്, കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു വാഷ് ബേസിൻ ഉണ്ട്, ലൈറ്റ് ഉണ്ടോ അവിടെ. അപ്പോൾ ഗൈസ് ഇതാണ് ബാത്റൂം, ഇവിടുത്തെ ഈ റൂമിലെ ബാത്റൂമാണിത്. എന്തായാലും കുഴപ്പമില്ല, ചെറിയ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് നമുക്കിത് ഒരു മിററുണ്ട്, മിറർ കണ്ടോ, ചെറിയൊരു ഇതുപോലെ മിററുണ്ട്. എന്നാലും കുറേ പൊടിയടിച്ചിരിക്കുകയാണ്, നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. പിന്നെ ഒരു വാർഡ്രോബുണ്ട്, പക്ഷേ ഇതിൽ ഇപ്പം എന്തൊക്കെയോ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഗൈസ് നമ്മൾ റൂമൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷായി, എന്തായാലും കൊള്ളാം കുഴപ്പമില്ല, നല്ലൊരു റൂമാണ് അത്യാവശ്യം. നമുക്ക് അവർ അത്യാവശ്യം സർവീസ് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്, പില്ലോ ഒക്കെ കൊണ്ട് തന്ന്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് 4 പേർക്കും നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റൂമാണ്. 1000 രൂപയ്ക്ക് പെർ നൈറ്റ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് വലിയ സീനില്ല. സോ ഇത്രയുള്ള ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്, ഇനി അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി വരുന്നത്. തീർച്ചയായിട്ടും
ഇനി ഫുഡും പിന്നെ എവിടെയൊക്കെയാണ് ആസാമിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാമായിരിക്കും ഇനി അടുത്ത ആസാമി വീഡിയോസിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് പോവാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കാതിരുന്നത്, കാരണം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ചെയ്യും, കാരണം ഇവിടെ വരുമ്പം എവിടെയൊക്കെ പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലാം ഞാൻ ക്ലിക്ക് ചെയ്തേക്കാമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മി മിസ്റ്റർ യൂട്യൂബ് ഡിക്ക്.